കരം ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഈ ഫ്രാൻസ് ബ്രിട്ടീഷ് കൊളോണിയസത്തിനെ എതിർക്കുന്ന വിപ്ലവകാരികളുടെ ഒരു താവളമായിരുന്നു. ബ്രിട്ടീഷുകാരെ എതിർക്കുന്ന വിപ്ലവകാരികൾക്ക് ഫ്രാൻസിൽ വലിയ പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല. അവർ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഫ്രാൻസിൽ നിന്ന് നടത്തി, അവർ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി, വാങ്ങിയ ആയുധങ്ങൾ സ്വന്തം നാട്ടിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുക്കുവാൻ സാധിച്ചിരുന്നു. വിപ്ലവ പ്രസ്ഥാനത്തിനോട് പൊതുവെ, പ്രത്യേകിച്ചും ഇംഗ്ലീഷുകാർക്കെതിരെ പ്രവർത്തിക്കുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഫ്രാൻസിൽ ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ ഫ്രാൻസിനൊരു മൃദു സമീപനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം റഷ്യൻ അല്ലെങ്കിൽ ഐറിഷ് വിപ്ലവ സംഘടനകൾ ഫ്രാൻസിൽ നിന്നും പ്രവർത്തിച്ചിരുന്നു. ഇപ്രകാരമുള്ള ഒരു യൂറോപ്യൻ വിപ്ലവ നെറ്റ്വർക്കിനെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വിനായക ദാമോദർ സവർക്കറാണ്. വിനായക ദാമോദർ സവർക്കറാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റേജിൽ കൊണ്ടുവരുന്നത്. കൂടാതെ ബ്രിട്ടന്റെ ശത്രുക്കളുമായിട്ട് ചേർന്ന് ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യുക എന്ന ആശയവും സവർക്കറിൻ്റെതാണ്. സവർക്കറും അദ്ദേഹത്തിൻ്റെ സംഘടന അഭിനവ ഭാരതം അന്ന് റഷ്യ, ചൈന, അയർലൻഡ്, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളിലുള്ള ധാരാളം വിപ്ലവ സംഘടനകളുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടിരുന്നു. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും, എസ്പെഷ്യലി ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, പിന്നെ യു എസ്, ഈ രാജ്യങ്ങളൊക്കെ സവർക്കറിന്റെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് ധാരാളം സപ്പോർട്ട് നൽകിയ രാജ്യങ്ങളാണ്. അയർലൻഡിലെ മിക്ക പത്രങ്ങളും സവർക്കറിന്റെ ലേഖനങ്ങൾ നിരന്തരം പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പിന്നീട് ഫ്രഞ്ച് ഭാഷയിലേക്കും ജർമ്മൻ, പോർട്ടുഗീസ്, ഇറ്റാലിയൻ, റഷ്യൻ എന്നീ ഭാഷകളിലേക്കൊക്കെ തർജ്ജമ ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയും അന്ന് നിലനിന്നിരുന്നു. സവർക്കറും അദ്ദേഹത്തിന്റെ സഹ വിപ്ലവകാരിയായ വി വി എസ് അയ്യരും സ്വതന്ത്ര തുർക്കിയുടെ ഫൗണ്ടർ, അല്ലെങ്കിൽ സ്വതന്ത്ര തുർക്കിയുടെ രാഷ്ട്രപിതാവ്, സ്വതന്ത്ര തുർക്കിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയ മുസ്തഫ കമാൽ പാഷയെ ചെന്ന് കാണുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിലാണ് ഈജിപ്ഷ്യൻ വിപ്ലവകാരികളും ഭാരതത്തിലെ വിപ്ലവകാരികളും ചേർന്ന് ബ്രിട്ടീഷ് എംപയറിനെ പല ഭാഗത്തു നിന്നും ഒരേ സമയം ആക്രമിക്കണം എന്നൊരു തീരുമാനത്തിൽ അവർ എത്തുന്നത്. 1909 മാർച്ച് മാസം സവർക്കറിന്റെ ഒരു സുഹൃത്തും കമ്മ്യൂണിസ്റ്റുമായ ജി എ ആൽഡ്രട്ട്, ഒരു പ്രസിദ്ധനായ ഒരു റഷ്യൻ വിപ്ലവകാരിയെ സവർക്കർ താമസിക്കുന്ന ഇന്ത്യ ഹൗസിൽ കൊണ്ടുവന്നു. ഈ വിപ്ലവകാരിക്ക് സവർക്കറുമായിട്ടുള്ള ഒരു അഭിമുഖമായിരുന്നു വേണ്ടിയിരുന്നത്. ആ ചർച്ചയിൽ, ആ ഡിസ്കഷനിൽ ധീരനായ ദേശാഭിമാനി മദൻലാൽ ദിഗ്രയും പങ്കെടുത്തിരുന്നു. ആ വിപ്ലവകാരി മറ്റാരുമായിരുന്നില്ല, അത് റഷ്യൻ റവല്യൂഷണറി ലെനിൻ ആയിരുന്നു. ഇവരെന്താണ് ആ ചർച്ചയിൽ സംസാരിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് ലെനിനോ 1937 വരെ സവർക്കറോ പറഞ്ഞിരുന്നില്ല. ഇത്രയുമാണ് ലെനിനും സവർക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും മുസ്തഫ കമാൽ പാഷയും സവർക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും പറയാനുള്ളത്. സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി ആദ്യമായി ഒരു ദേശീയ പതാക രൂപകൽപ്പന ചെയ്യുന്നത് വിനായക ദാമോദർ സവർക്കറാണ്. 1907 ഓഗസ്റ്റ് മാസം 18 മുതൽ 24 വരെ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ ഒരു സോഷ്യലിസ്റ്റ് കോൺഫറൻസ് നടന്നിരുന്നു. ഒരു അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ്. അത് സംഘടിപ്പിച്ചത് യൂറോപ്പിലെ സോഷ്യലിസ്റ്റുകളും ലേബർ പാർട്ടി നേതാക്കളുമായിരുന്നു. കോളനിവൽക്കരണം, സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കുടിയേറ്റം, ഇതൊക്കെയായിരുന്നു ആ സമ്മേളനത്തിലേക്ക് തീരുമാനിച്ച അജണ്ട. ഏതാണ്ട് 900 സോഷ്യലിസ്റ്റ് നേതാക്കൾ
ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആ സമ്മേളനത്തിൽ പങ്കുചേർന്നു. സവർക്കറെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ പ്ലാറ്റ്ഫോമായിരുന്നു. പങ്കെടുക്കുവാനും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ആശയം ഒരു അന്താരാഷ്ട്ര വേദിയിൽ അവതരിപ്പിക്കുവാനും. അതുകൊണ്ട് മാഡം കാമയും സർദാർ സിംഗ് റാണയും ഭാരതത്തിനെ പ്രതിനിധീകരിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിക്കുന്നു. ആ സമ്മേളനത്തിൽ ഉയർത്തുവാൻ വേണ്ടിയാണ് സവർക്കർ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. സവർക്കർ രൂപകൽപ്പന ചെയ്ത ആ പതാകയാണ് നിങ്ങൾ ഈ കാണുന്നത്. സവർക്കർ തന്നെ ഇതിലെ നിറങ്ങളുടെ അർത്ഥവും പറഞ്ഞു വച്ചിട്ടുണ്ട്. മുകളിലെ പച്ച ആത്മസാക്ഷാത്കാരത്തിന്റെ നിറമാണ്. നടുവിലെ കാവി വിജയത്തിന്റെ നിറമാണ്. ഈ താഴെയുള്ള ചുവപ്പ് ശക്തിയാണ്. നടുക്ക് സുവർണ ലിപികളിൽ വന്ദേമാതരം എന്നെഴുതിയിരിക്കുന്നു. ഭാരതത്തിലെ വിശ്വാസങ്ങളെയും പ്രവശ്യകളെയും പ്രതിനിധീകരിക്കുന്നതാണ് മുകളിലെ എട്ട് താമരകളും താഴെയുള്ള ചന്ദ്രക്കലയും സൂര്യനും. ഇതാണ് സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി സവർക്കർ ഡിസൈൻ ചെയ്ത ദേശീയ പതാക. ബ്രിട്ടനിലെ ലേബർ പാർട്ടി നേതാക്കൾ, പ്രത്യേകിച്ചും ജെയിംസ് റംസെ മക്ഡൊണാൾഡ്, അദ്ദേഹം പിന്നീട് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ വ്യക്തിയാണ്. ഈ മാഡം കാമയും സർദാർ സിംഗ് റാണയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാതിരിക്കുവാൻ അദ്ദേഹം കഠിനമായിട്ട് തന്നെ പ്രയത്നിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അവരെ തടയാൻ സാധിച്ചില്ല. കാരണം യൂറോപ്പിലെ മാർക്സിസ്റ്റുകൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സപ്പോർട്ട് ചെയ്തു. മാത്രവുമല്ല, അവർ സ്റ്റുട്ട്ഗാർട്ടിലെ മീറ്റിംഗിൽ സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി വൈകാരികമായി സംസാരിച്ചു. യഥാർത്ഥത്തിൽ മാഡം കാമ സ്റ്റുട്ട്ഗാർട്ടിൽ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. അഭിമാനപൂർവം ഉയർത്തിപ്പിടിച്ച ദേശീയ പതാകയുമായി അവർ സ്റ്റേജിലേക്ക് കടന്നു ചെന്നു. അത്യുജ്വലമായ ഒരു പ്രസംഗമായിരുന്നു കാമ അന്ന് അവിടെ ചെയ്തത്. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇത് സ്വതന്ത്ര ഭാരതത്തിന്റെ പതാകയാണ്. അവൾ ജനിച്ചു കഴിഞ്ഞു. അവളുടെ സ്വാതന്ത്ര്യം വീരമൃത്യു വരിച്ച ഇന്ത്യൻ യുവത്വത്തിന്റെ രക്തം കൊണ്ട് ശുദ്ധി ചെയ്യപ്പെട്ടതാണ്. ഈ പതാകയുടെ പേരിൽ ലോകത്തിലുള്ള സകല സ്വാതന്ത്ര്യകാംക്ഷികളോടും ഞാൻ അപേക്ഷിക്കുന്നു, ഞങ്ങളോട് സഹകരിക്കുക. ലോകത്തിലെ അഞ്ചിലൊന്ന് മനുഷ്യരെ സ്വതന്ത്രരാക്കുക. അന്നവിടെ സന്നിഹിതരായിരുന്ന മിക്കവാറും എല്ലാ ബ്രിട്ടീഷ് ലേബർ പാർട്ടി പ്രതിനിധികളും അതിനുശേഷം അവിടെ അവതരിപ്പിച്ച ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന റെസൊല്യൂഷനെ പിന്തുണച്ചില്ല. മാത്രമല്ല, റംസെ മക്ഡൊണാൾഡ് ആ വേദിയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി. എന്തു തന്നെ ആയിരുന്നാലും ആ ഒരൊറ്റ പ്രസംഗത്തോടെ മാഡം കാമ ഇന്ത്യൻ ജോൺ ഓഫ് ആർക്ക് എന്ന് വാഴ്ത്തപ്പെട്ടു. നമസ്കാരം.